വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ജി ടി സാൻ ആൻഡ്രസിൻ്റെ മോഡാണ്. അപ്പോൾ ജി ടി സാൻ ആൻഡ്രസിൻ നമ്മൾ മോഡ് ചെയ്യാനായിട്ട് പോകുന്നത് ആൾക്ക് സ്കിന്നാണ്. ഇത് അതുപോലെ അടിപൊളിയാണ്ടില്ല ആൾക്കിൻ്റെ സ്കിന്നും അതുപോലെ അതിൻ്റെ പവറും നിങ്ങൾക്ക് നിങ്ങളുടെ ജി ടി സാൻ ആൻഡ്രസ് സിമ്പിളായിക്കാണ്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിന് നിങ്ങളുടെ ഫോണിൽ ഒരു ജി ടി സാൻ ആൻഡ്രസ് ഉണ്ടായിരിക്കണം, അത് ക്ലിയർ മോഡ് ഉള്ളത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ലിയർ മോഡുള്ള ജി ടി സാൻ ആൻഡ്രസ് എങ്ങനെ വെറും 200 MB ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേലെ ഐ ബട്ടണിലും കൊടുക്കുക. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൻ്റെ പവറൊക്കെ നിങ്ങൾക്ക് ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എഴുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങളെൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഉണ്ടാവുക. ആ ലിങ്കിൽ തൊട്ടാണ് നിങ്ങൾക്ക് ആൾക്കിൻ്റെ മോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത ശേഷം ZRCV എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ മോഡ് ഡൗൺലോഡ് ഫോണിലേ കയറുണ്ടാവുക. അപ്പോൾ ഡൗൺലോഡ് ഫോണിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ മോഡ് കാണാം. അതൊരു 7Z5 കയറുക, അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രേറ്റ് ഹെയർ ഉണ്ടാവുക, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പാസ്വേഡ് ചോദിച്ചും. പാസ്വേഡ് നിങ്ങൾ തെറ്റാതെ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ അൾക്ക് മോഡ് ബൈ സിസ്ക എന്ന് ഇത് ഇതേപോലെ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ടിക് മാർക്ക് അടിക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ എസ്ട്രാറ്റ് ആവുന്നത് കാണാം. എസ്ട്രാറ്റ് ഫുൾ ആവുന്നത് ഇതിരൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എസ്ട്രാറ്റ് ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോൾഡർ കാണാം, അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ മേലെ തന്നെ ആദ്യത്തെ ഫോൾഡർ കാം ഡോട്ട് റോസ്റ്റാജ് ഗെയിംസ് GTS എന്നാണ്ടുള്ള ഒരു ഫോൾഡർ ഉണ്ടാവും. അത് ലോങ് പ്രസ് ചെയ്യുക. അത് നിങ്ങൾ കട്ട് ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ഡിവൈസ് മെമ്മറി ആൻഡ്രോയിഡ് ഡാറ്റയിൽ പച്ചതൊക്കെയാണ് പ്രസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആയ ശേഷം നിങ്ങൾ നേരത്തെ വന്ന ആ പേജിലോട്ട് തന്നെ വരിക. ഡൗൺലോഡ് ഫോൾഡിൽ ആൾക്കിൻ്റെ പേജിലൊരു അപ്പോൾ നിങ്ങൾക്കൊരു 3 ഫോൾഡർ കാണാം, 3 ഫോൾഡേഴ്സ് കാണാം. അപ്പോൾ ഈ 3 ഫോൾഡേഴ്സും നമുക്ക് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ആദ്യം നിങ്ങൾ GTI MG2 എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ GTI MG2 ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാരണം കാണാൻ സാധിക്കും. അതിൽ നടുവിൽ ഒരു ഓപ്പൺ IMG അറാണ്ടിലൊരു ഓപ്ഷൻ കാണാം, അതൊന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഇൻറ്റർനൽ സ്റ്റോറേജ് ഫുൾ ഓപ്പൺ ആവും. അതിൽ നിങ്ങൾ ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക. അതിൽ കമ്പ്യൂട്ടർ റോസ്റ്റ GTS ആറാണ്ടിലൊരു ഫോൾഡർ ഉണ്ടാവും, GTS ആൻഡ്രസിൻ്റെ ഫോൾഡർ, അത് എടുക്കുക. എന്നിട്ട് ഫയൽസ് ക്ലിക്ക് ചെയ്യുക, DSTP ക്ലിക്ക് ചെയ്യുക. അതിൽ GTA 3.IMG എന്നുണ്ടാവും, അതൊന്നൊന്ന് സെലക്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിയിൽ സെലക്ട് എന്നില്ല തെളിഞ്ഞു വരിക, എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ഫയൽസ് വിത്ത് റീപ്ലേസ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒക്കെ ബാക്കിലോട്ട് വരിക. ഒക്കെ ബാക്കിലോട്ട് വന്നിട്ട് നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ മോഡലിൽ കിട്ടിയ ഫോൾഡേഴ്സ് ഇല്ല, അത് എടുക്കുക. ഡൗൺലോഡ് ഫോൾഡിൽ ആൾക്ക് മോഡ് അറിയാണ്ടിൽ ആ ഫോൾഡർ എടുക്കുക. അതിൽ നിങ്ങൾ ആദ്യത്തെ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, DFF ഫയൽസ് എന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ DFF ഫയലാണ്. എന്നിട്ട് മൊത്തം സെലക്ട് ചെയ്യപ്പെട്ട ഓൾ എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മൊത്തം സെലക്ട് ആവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒക്കെ അതിൽ പ്രോസസ്സിങ് ആവുന്നതാണ്. പ്രോസസ്സിങ് ഇങ്ങനെ കാട്ടും, അതൊന്ന് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിങ് തീർന്ന ശേഷം നിങ്ങൾ ഈ 3 ഡോട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. റീബിൽഡ് എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീബിൽഡ് ആവുന്നതാണ്. റീബിൽഡ് ഫുൾ ആവുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ റീബിൽഡ് ഫുൾ ആയി കഴിഞ്ഞാൽ ഇനി ഒരു 2 ഫോൾഡർ കൂടി നമ്മൾ അതിൽ കണ്ടില്ലേ, അപ്പോൾ അതും ഇനി ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ DST Tool എന്ന ആപ്പ് നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ തൊട്ടാണ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ DST Tool എന്ന ആപ്പ് നിങ്ങൾക്ക് പ്ലാസ്റ്റോന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല, അത് നിങ്ങൾ പെയ്ഡ് ചെയ്യുക. അപ്പോൾ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് തൊട്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാരണം കാണാൻ സാധിക്കും. അത് നിങ്ങൾ അടിയിലൊരു ഫയൽസിൻ്റെ അയക്കുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് എടുക്കുക, ഡാറ്റ എടുക്കുക. അതിൽ കമ്പ്യൂട്ടർ റോസ്റ്റാ GTS ആറാണ്ടിലൊരു ഫോൾഡർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽസ് ക്ലിക്ക് ചെയ്യുക. അതിൽ DSTP ക്ലിക്ക് ചെയ്യുക. അതിൽ GTA 3 എന്ന് പറഞ്ഞ മേലത്തെ ആദ്യത്തെ ഫോൾഡർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് GTA 3.TSD അറാണ്ടിലൊരു ഒരു ഫയൽ കാണാം. അതിൻ്റെ സൈഡിലൊരു പെട്ടിക്കോളം ഉണ്ടാവും, അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അടിയിൽ സെലക്ട് ചെയ്യുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടെസ്റ്റേഴ്സൊക്കെ ഇതിൽ ഓപ്പണായി വരും. എന്നിട്ട് ഇവിടെ അടിയിൽ പ്ലസ് ആയിക്കോ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. From TST Archives എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഫോൾഡർ എടുക്കുക. ഡൗൺലോഡ് ഫോൾഡിൽ ഇതെടുക്കുക. ഇങ്ങോട്ട് ആ 2 ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക.
മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നും ക്ലിക്ക് ചെയ്യരുത്, രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇവിടെ ഒരു പെട്ടി കോൾ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മൊത്തം അത് സെലക്ട് ആവുന്നതാണ്. ഇന്ന് ഓരോന്ന് പിടിച്ച് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ അടിയിൽ സെലക്ട് ചെയ്യുന്നുണ്ടോ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരിക. അതിൽ നിങ്ങൾ ഈ ജസ്റ്റ് ആഡ് എന്നതിൽ ഓവർ റൈറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇനേബിൾ കോംബോ എന്നതിൽ ഡിസേബിൾ ചെയ്യുക, എന്നിട്ട് അടിയിത്തോണ്ട് ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മേലത്തെ കറക്റ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ നെയിംസ് ഉണ്ടാവും, അത് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ അതിക്ക് ഇമ്പോർട്ട് ആവുന്നതാണ്. ഇമ്പോർട്ട് ഫുൾ ആവുന്നതിന് ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് സമയം എടുക്കുമെന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ഫുൾ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി ഒരു ഫോൾഡർ കൂടിയും ഇതിക്ക് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്, അതും ഈ ആപ്പ് വെച്ചുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഈ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്ലോസ് എന്നുണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലോസ് ആവും. എന്നിട്ട് ആഴ്ച വന്ന് നിങ്ങൾ ഈ 3 ഡോട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് ബാക്ക് പോവുക. GTA 3.TST നൈകാരയിൽ കാണുക, ഒന്ന് ബാക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ TST അറാണ്ടിലൊരു ഫോൾഡർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അല്ല നിങ്ങൾ TST.TST അറാണ്ടിലൊരു ഫോൾഡർ കാണുക, അത് ലോ അതൊന്ന് ആ പെട്ടിക്കോളത്തിലൊന്ന് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രം TST Archives തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ബാക്കൊക്ക് വരിക, എന്നിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ FHPES അറാണ്ടിൽ ഇതൊന്നൊന്ന് ഈ പെട്ടിക്കോളത്തിൽ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിലും നേരത്തെ ചെയ്ത മാതിരി തന്നെ ഓവർ റൈറ്റ് ആക്കി കൊടുക്കുക, ഈ ഇനേബിൾ കോംബോ ഓഫ് ആക്കി കൊടുക്കുക, എന്നിട്ട് ഇത് ഓഫ് ആക്കി കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് കാൽക്കുലേറ്റർ ആയി ഇനേബിൾ ആക്കി കൊടുക്കുക, എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് 222 ഇമ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒന്ന് കുറച്ച് കുറേ സമയം എടുക്കും, അപ്പോൾ ആ ഒന്നൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ആയതിന് ശേഷം നിങ്ങൾ ഓക്കെ അടിക്കുക. അപ്പോൾ ആ മോഡൊക്കെ ആയിക്ക് കയറി, ഇനി നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുക. ഗെയിം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കിൻ്റെ സ്കിന്നും പവറൊക്കെ എടുക്കലെന്ന് പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്ക് പവറൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്കിന്ന് എടുക്കലെന്ന് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ മേലെ അടിയിലൊന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ക്ലിയർ മോഡ് ഓപ്പൺ ആവും. എന്നിട്ട് നിങ്ങൾ ഇവിടെ റേറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ സ്കിൻ സെലക്ടർ എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടിക്ക് മാർക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കിൻ്റെ മോഡ് വന്നിരിക്കുന്നത് കാണുക, എന്നിട്ട് ഈ ഇത് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൾക്കിൻ്റെ മോഡ് വെച്ചാണ് കളിക്കാൻ സാധിക്കും. ഇനി എങ്ങനെ ഇതിൻ്റെ പവറൊക്കെ എടുക്കലെന്ന് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ മോഡ് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഇവിടെ സൂപ്പർ ഹ്യൂമൻ ഡ്യൂറബിലിറ്റി എന്ന് ഇനേബിൾ ആക്കി കൊടുക്കുക. അതിൻ്റെ അടിയത്തും ഇനേബിൾ ആക്കി കൊടുക്കുക. അത് രണ്ടും ഇനേബിൾ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ പവർ കിട്ടും. ഇനി അങ്ങനെ പവർ എടുക്കലെന്ന് പറഞ്ഞുതരാം. ഈ തെറ്റ് ക്ലിക്ക് ചെയ്യുക സൈഡിലില്ലേ, അപ്പോൾ അത് ഒന്നൊന്നും ഇങ്ങനെ ഉണ്ടാവും. ഇതൊന്ന് കുറച്ച് നേരം ഇതായപ്പോൾ ഇത് കണ്ടോ അടിപൊളിയാണ്ടില്ലേ പവർ നിങ്ങൾക്ക് ഇത് കിട്ടും. കണ്ടില്ല ഇനി ഇതിൻ്റെ ആൾക്കിൻ്റെ ചാട്ടൊക്കെ അടിപൊളിയാണ്ട് നിങ്ങൾക്ക് ചാടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നത് ഇതിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന ഇതുപോലത്തെ ടെക് വീഡിയോസും കൂടി വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.